പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കേക്ക് വീഡിയോ തന്നെയാണ് വരുന്നത്. ഒരു വ്യത്യസ്തമായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ്. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അതെങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലോട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കേക്ക്. ഇത് സംഗതി ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിനെയാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഞാൻ കുറേ മുമ്പേ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിസൈനും കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരൊന്നും ചിലപ്പോൾ അത് കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഹെഡ് ഷേപ്പിൽ നമ്മൾ ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു 3 layer ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ സൈഡൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടൊക്കെ കേക്കാണ്. അപ്പോൾ ഇതാ ഈ ഒരു സൈസ് ഒരു ഏകദേശം നമുക്ക് വേണ്ട ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നടുവെന്ന് ഒരു ഹെഡ് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങ് മാറ്റിയെടുക്കാം. വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പേപ്പറിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ പേപ്പർ കേക്കിൻ്റെ മേലെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിതറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ നല്ല സോഫ്റ്റ് കേക്കൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണിപാളും. അപ്പോൾ തന്നെ നമുക്ക് ആ ഉള്ളിൽ ഉള്ള ആ ഒരു ഹെഡ് ഷേപ്പ് കേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു കട്ട് ഇടുന്നുണ്ട് ഞാൻ. അവിടുന്ന് നമ്മുടെ 3 layer കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗവും കട്ട് ചെയ്യുന്നുണ്ട്. അത് മൊബൈലിൽ വെച്ച ഭാഗം മാറിപ്പോയതുകൊണ്ട് ചെറിയൊരു ഫോള് പറ്റിയിട്ടുണ്ട്. ഞാനിതായി ഇപ്പോൾ കാണിച്ചു തരാം. കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് അവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ ഹേർട്ടിനെ അതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ കേക്കിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 kg കേക്കാണെങ്കിലും ഒരു 2 kg സ്റ്റാൻഡിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് 1 kg ബോർഡിൽ നമുക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ 2 kg ബോർഡ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബാക്കി സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും. മറ്റേതുപോലെ പരത്തി നല്ല സ്പീഡിൽ ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് ഈ നമ്മുടെ കേക്ക് നിൽക്കേണ്ട ഭാഗത്ത് അടിയിൽ കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ക്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സാധാരണ എന്താണോ ചെയ്യുന്നത് റെഡ് വെൽവെറ്റിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഫില്ലിങ്സ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് പൊതുവെ ചെയ്യാറ്. അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന ഒരു കേക്ക് തന്നെയാണ്. ക്രീം ചീസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ സാധാ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുന്നത്. എന്നാലും എനിക്ക് തിരക്കേടില്ലാതെ രീതിയിൽ ഓർഡർ വരുന്നൊരു കേക്ക് തന്നെയാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അതുമാത്രം വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇന്നലെ ഉള്ളൊരു ഫംഗ്ഷന് വേണ്ടി ഉള്ള ഒരു കേക്കായിരുന്നു അത്. അടിപൊളി അഭിപ്രായമാണ് കിട്ടിയത്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അഭിപ്രായം. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും.
സെക്കൻഡുകൾ കൊണ്ട് കേക്ക് ഇത് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ഒരു കോട്ട് നമ്മളതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് അതൊന്ന് നമ്മളൊരു സ്പൂൺ കൊണ്ടോ സ്പാച്ചിലോ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ക്രീമിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ലെയറും എടുത്ത് വെക്കാം. അപ്പോൾ അത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കുക. നമ്മുടെ സെൻറ്ററിലൊക്കെ പോയതാണല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കും. നല്ല സോഫ്റ്റ് കേക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂക്കി പിടിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നടന്ന് താഴത്തേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ആദ്യം വെച്ചതിൻ്റെ അതേ ഷേപ്പിൽ പരമാവധി എല്ലാ ഭാഗവും ഒരേപോലെ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ കോട്ട് മൊത്തത്തിൽ വരുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും. ഓരോ ചില സ്ഥലങ്ങളിൽ ക്രീം കൂടുതൽ വെക്കേണ്ടി വരും, അങ്ങനെയുള്ള അല്ല കേക്ക് ചെത്തി എടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ എല്ലാ ലെയറും ഒരേപോലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ രണ്ടാമത്തെ ലെയറിലും സെയിം പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തന്നെ അതേ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, ഞാൻ സാധാരണ ഇങ്ങനെ ക്രം കോട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെത് എന്തായാലും നന്നായിട്ട് ക്രംസ് വരും. പിന്നെ ഇന്നൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ക്രീമിൻ്റെ അകത്ത് നമ്മുടെ പിങ്ക് കളർ ഒരു രണ്ടോ ഡ്രോപ്പ് അത്ര മതി, ലൈറ്റ് കളർ മതി, വളരെ ലൈറ്റായിട്ട് ഒരു പിങ്ക് കളർ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു പിങ്ക് കളർ വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. ആദ്യം മറ്റൊരു ഐഡിയ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, ചെയ്തു വന്നപ്പോൾ വേറെ രീതിയിലേക്ക് പോയതാണ്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ചെയ്ത ആ ഒരു രീതിക്ക് നമുക്ക് പിങ്ക് ക്രീം വേണമെന്നൊന്നുമില്ല, വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, പോട്ടെ, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാൻ ഒക്കെ കുറച്ച് പ്രയാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ട് പോവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഒരു 1 kg കേക്കിനെയാണ് ഇത്രയും വലിയ ഒരു കേക്കാക്കി മാറ്റിയത്. അതിൻ്റെ സെൻറ്ററിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രം, ആ ഗ്യാപ്പും ഒക്കെ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഐസിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ അകത്ത് റെഡ് വെൽവെറ്റിൽ ചേർക്കുന്ന സൂപ്പർ റെഡ് കളർ തന്നെ. നിങ്ങൾക്ക് എത്ര കളർ വേണമെന്ന് അതിൻ്റെ ഡാർക്കിനനുസരിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതിന് ആവശ്യമുള്ള ഗണാഷ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് റെഡ് വെൽവെറ്റിന് ചേർക്കുന്ന സൂപ്പർ റെഡ് കളർ ചേർത്ത് കൊടുക്കുക. നല്ല കളർ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ഥലം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ചതുപോലെ ചെയ്യുക. എന്നാൽ നമുക്ക് അത് അങ്ങോട്ടേക്ക് സ്പ്രെഡാവില്ല. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ സ്പ്രെഡ് ആവുമൊന്നുമില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കട്ട് പോലെ ഒന്ന് ആക്കി കൊടുത്താൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അപ്പം നമ്മൾ ആ ഒരു ചെറിയൊരു ഹേർട്ടിനെ നല്ല റെഡ് കളറാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു നല്ലൊരു ഗ്ലേസ് ചെയ്തതുപോലെ ഇല്ല, നല്ലൊരു അടിപൊളി ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള സ്പേസിൽ ഞാൻ എന്ത് ചെയ്തു, ക്രീമിൻ്റെ ഏകദേശം അതേ കളറിൽ തന്നെ ഇതും അത് തന്നെയാണ്. അങ്ങനെ പകുതി ഒരു ഭാഗം മാത്രമേ ചോക്ലേറ്റ് വേണ്ട, ഏതായാലും മൊത്തത്തിലെ ചോക്ലേറ്റിലേക്ക് നിൽക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ നമ്മൾ നേരത്തെ ക്രീമിൽ അപ്ലൈ ചെയ്ത അതേ പിങ്ക് കളർ തന്നെ ഇതിൻ്റെ അകത്തേക്കും ചേർത്ത് കൊടുത്തു. മൊത്തത്തിൽ വരുമ്പോൾ എന്താ പറയുക, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ എന്തെങ്കിലും കളർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഭംഗി ഉണ്ടാവണം എന്നില്ല, കളർ കോമ്പിനേഷൻ ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാ ഒരു ആ ഒരു പിങ്കും റെഡും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു നല്ല ലുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരുന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു രീതിയിലാണ് ആയത്. എന്തായാലും ചെയ്തിട്ട് എനിക്ക് നല്ല തൃപ്തിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം.
ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പ്ലെയിൻ ആയിട്ട് അങ്ങനെ തന്നെ വിടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഫ്ലവേഴ്സോ കാര്യങ്ങളോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതിലൊന്നും യാതൊരു ഇതുമില്ല. ഇതിപ്പോൾ എനിക്ക് എന്നോട് കസ്റ്റമർ ഇന്ന് അതുപോലെ വേണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കേക്ക് വേണമെന്ന് മാത്രം പറഞ്ഞു. അതിൻ്റെ ഫ്ലേവർ പോലും ഞാൻ എൻ്റെതായ രീതി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ കുറച്ച് എന്തായാലും എൻ്റെതായ എന്തെങ്കിലും ഒരു ടച്ച് അതിൻ്റെ അകത്തേക്ക് വരണ്ടേ, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ ചെയ്യുവാണ്. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ വീഡിയോ എടുക്കും. അത് നല്ലതായാലും എന്തെങ്കിലും പണി കിട്ടിയതായാലും എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാറുമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതിനാണ് പണി കിട്ടിയത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ചെയ്തത് സക്സസ് ആയത് മാത്രം കാണിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ സക്സസ് ആയത് കൂടി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടതെന്ന് കരുതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് കുറച്ച് ചെറിയ ഇട്ട് കൊടുത്തു അതിൻ്റെ അകത്ത്, പിന്നെ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ്, നമുക്ക് ചെറിയ ഒരു 5 രൂപയുടെയൊക്കെ ചോക്ലേറ്റ് കിട്ടും, ഒരു 5 10 ചോക്ലേറ്റ്, പിന്നെ നമ്മുടെ കിറ്റ്കാറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചോക്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചെറി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതല്ല സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി അങ്ങനെ വെച്ച് കൊടുക്കാം. സ്ട്രോബെറി അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയാകുമ്പോൾ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തതൊക്കെ ഈ യെല്ലോ കളറുള്ളതൊക്കെ നമ്മൾ ഈ ഒരു നീല ഇതെല്ലാം ചോക്ലേറ്റ് ഗണാഷ് തന്നെയാണ്. അതിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് കളർ ചേർത്തിട്ട് ഒരു എന്താ പറയുക ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മളെ ആ ഒരു ഗ്യാപ്പിൽ നിറയ ചോക്ലേറ്റുമായി, 2 ഹെഡ് ഷേപ്പായി, 2 എന്താ പറയുക നല്ലൊരു ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പറ്റിയ ഒരു തീമാണല്ലോ. ഒരു 2 ഹേർട്ടുകൾ 2 ഹൃദയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇത്, ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറയ ചോക്ലേറ്റ് മധുരം, ആ ഒരു ഒരു സംഭവം മനസ്സിലായല്ലോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എന്താണോ ആ ഒരു സംഗതി അതിൻ്റെ ഫങ്ഷൻ അതിനനുസരിച്ചിട്ട് അത് ഏകദേശം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. എല്ലാം കസ്റ്റമർ പറയുന്ന ആ ഒരു ഇത് ആവണമെന്നില്ല, കാരണം ചിലപ്പോൾ കസ്റ്റമർ ഒന്നും പറയില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തോ എന്ന് പറയും. അപ്പം നമ്മൾ നമ്മുടേതായ ഐഡിയ ആ ഒരു ഫങ്ഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കുള്ള കൊണ്ട് പറ്റുന്നത് നമ്മൾ പരമാവധി ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും അവരെടുക്കുന്നായാലും അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നായാലും ഒക്കെ നമുക്ക് കേക്കും ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഞാനിത് എഴുതുന്നതും നമ്മുടെ ചോക്ലേറ്റ് ഗണാഷാണ്. സാധാരണ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്, അത് ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ ഒരല്പം ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു 3-4 ഫ്ലവറൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക ഡയറക്റ്റ് കാണാൻ ഈ മൊബൈൽ ക്യാമറയിലുള്ള ഒരു ചെറിയ ഒരു എനിക്ക് പലപ്പോഴും തോന്നിയൊരു ഇതാണ്. നേരിട്ട് കാണുന്നത് ചില സംഗതികൾ നേരിട്ട് കാണുന്നതിനേക്കാളും അടിപൊളി മൊബൈൽ ക്യാമറയിൽ വീഡിയോ അല്ലെ ഫോട്ടോ എടുത്താലായിരിക്കും. മറ്റ് ചിലപ്പോൾ നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കായിരിക്കും, പക്ഷേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിചാരിച്ച ആ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടില്ല. എന്തായാലും ഈ സംഗതി നേരിട്ട് കാണാൻ ഇതിനേക്കാളും നല്ല അടിപൊളി ലുക്കായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ടാറ്റ ബൈ.